നമസ്കാരം മാവൂർ മീഡിയ നാട്ടുവാർത്തകളുമായി ആശ്ന കോവിഡ് 19 മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് മാവൂർ സാന്ത്വനം പാലിയേറ്റീവ് പ്രവർത്തകർ. ഈ അവസരത്തിലാണ് സുവർണ ബേക്കറിയിലെ ജീവനക്കാർ ചേർന്ന് സ്വരൂപിച്ച പണം ബേക്കറി ജീവനക്കാർക്ക് വേണ്ടി അനിൽ സാന്ത്വനം പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറി ഉസ്മാന് നൽകിയത്. സാന്ത്വനം പാലിയേറ്റീവ് ഇപ്പോൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും ഇതുപോലെ ഉദാരമതികളുടെ സഹായം മറ്റുള്ളവർക്ക് പ്രചോദനമായാൽ സാന്ത്വനം പാലിയേറ്റീവിന്റെ പ്രവർത്തനം സുഗമമായി നടത്താൻ കഴിയുമെന്ന് ഉസ്മാൻ മാവൂർ മീഡിയോട് പറഞ്ഞു. പേനം പാലിയേറ്റീവ് കെയറുകൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വിശേഷ മാവൂരിലെ സാന്ത്വനം പേനം പാലിയേറ്റീവ് കെയർ ഇന്ന് കോവിഡ് 19 ഭാഗമായിട്ട് കടകളിൽ നിന്ന് പള്ളികളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും മുസ്ലിപ്പാർപ്പുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന സഹായങ്ങളൊക്കെ നിലച്ച ഒരവസ്ഥയാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ മാവൂരിലെ സുവർണ ബേക്കറിയിലെ തൊഴിലാളികൾ അവരെ നൽകിയിട്ടുള്ള ഈ വലിയ സഹായം ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കോവിഡ് 19 ഭാഗമായിട്ട് നിരന്തരമായി ആശുപത്രികളിൽ പോയി ചികിത്സിച്ചുകൊണ്ടിരുന്നവർ പോലും ആശുപത്രികളിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടിയുള്ള ചികിത്സ കൂടി ഇന്ന് പാലിയേറ്റീവുകളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ സാമ്പത്തിക പ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സഹായങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാവണം. നാട്ടിലെ പാലിയേറ്റീവുകാരെ സഹായിക്കണമെന്ന് കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുക. ചടങ്ങിൽ സാന്ത്വനം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ജെയിൻ, ബേക്കറി ജീവനക്കാരായ ഷിബു, വിപിൻ, വത്സല തുടങ്ങിയവർ പങ്കെടുത്തു. കൊടിയേത്തൂർ കൃഷിഭവൻ പരിധിയിൽ കൊട്ടക്കയത്തെ 3.5 ഏക്കറോളം വരുന്ന തരിശു നിലത്ത് സുഭിക്ഷ കേരളം പച്ചക്കറി വിളവെടുപ്പ് നടന്നു. കൃഷിവകുപ്പിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ അബ്ദുൽ സലാം നീരോപ്പിൽ എന്ന കർഷകനാണ് തരിശു നിലത്ത് പാവൽ, മത്തൻ, ഇളവൻ, കക്കിരി തുടങ്ങിയ ഇനങ്ങൾ കൃഷി ഇറക്കിയത്. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി മിനി ടി ഡി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഫെബിത കെട്ടി, പഞ്ചായത്ത് അംഗം കബീർ കണിയാത്ത്, കൃഷി അസിസ്റ്റന്റ് നഷീദ എം എസ്, സത്യൻ എൻ കെ, കുഞ്ഞി മുഹമ്മദ് മൂച്ചിക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുഴുവൻ സമയ കർഷകനായ ഇദ്ദേഹം മുൻവർഷങ്ങളിലും പല തവണകളിലായി 7 ഏക്കർ തരിശു നിലത്ത് പച്ചക്കറി കൃഷി ഇറക്കിയിരുന്നു. ജിലു മെഡിക്കൽ ലബോറട്ടറിയും മാർജിൻ ഫ്രീ ഫാർമസിയും ക്ലിനിക്കും ഡോക്ടർ ഷെരീഫ് കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് ദീർഘകാല പരിചയമുള്ള ജിലു മെഡിക്കൽ ട്രസ്റ്റിന് കീഴിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലബോറട്ടറിയും മാർജിൻ ഫ്രീ ഫാർമസിയും ക്ലിനിക് ആൻഡ് ECG ഡോക്ടർ ഷെരീഫ് കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. 25% ഡിസ്കൗണ്ടോട് കൂടി ലാബ് ടെസ്റ്റുകളും ECG 15% ഡിസ്കൗണ്ടോട് കൂടി മരുന്നുകളും ലഭ്യമാണ്. മരുന്നുകൾ ഓൺലൈൻ വഴി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. കൂടാതെ ബ്ലഡ് സാമ്പിളുകൾ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്ന മൊബൈൽ യൂണിറ്റും പ്രവാസികൾക്ക് കോവിഡ് ടെസ്റ്റിനുള്ള സൗകര്യവും ലഭ്യമാണ്. വിശാലമായ പാർക്കിംഗ്, ക്വാളിഫൈഡ് ടെക്നീഷ്യന്മാരുടെ സേവനം തുടങ്ങി പ്രവാസികൾക്ക് ഹെൽത്ത് ചെക്കപ്പ്, പൊതുജനങ്ങൾക്കായി ഹെൽത്ത് പാക്കേജ്, പ്രമേഹ രോഗികൾക്കായി പ്രത്യേക പാക്കേജ്, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ക്രോണിക് കെയർ ചെക്കപ്പ് തുടങ്ങി വിവിധ പാക്കേജുകൾ ജിലു മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ്. മാട്രസിലുള്ള ഹൈ GSM ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർ വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്. മാവൂർ മീഡിയ ചീഫ് റിപ്പോർട്ടർ PT മുഹമ്മദ് മാവൂരിനെ പരിസ്ഥിതി മിത്രയുടെ സംസ്ഥാന ജനറൽ കൺവീനറായി തിരഞ്ഞെടുത്തു. മാവൂർ മീഡിയ ചീഫ് റിപ്പോർട്ടർ PT മുഹമ്മദ് മാവൂരിനെ കേരള സാംസ്കാരിക പരിഷത്ത് പരിസ്ഥിതി മിത്രയുടെ സംസ്ഥാന ജനറൽ കൺവീനറായി തിരഞ്ഞെടുത്തു. പ്രമുഖ സീനിയർ പ്രസ് ഫോട്ടോ ജേർണലിസ്റ്റായ PT പത്രപ്രവർത്തനത്തോടൊപ്പം നിരവധി പരിസ്ഥിതി മനുഷ്യാവകാശ പോരാട്ടങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു. പ്ലാച്ചിമട വിരുദ്ധ സമരം, സൈലന്റ് വാലി സമരം, നർമ്മദാ ബച്ചാവോ സമരം, പാണ്ഡ്യർ പുന്നപ്പുഴ സമരം, കാസർകോട് എൻഡോസൾഫാൻ വിരുദ്ധ സമരം, ചാലിയാർ രക്ഷയാത്ര, അറബിക്കടലിലൂടെ കന്യാകുമാരി കാസർകോട് സ്നേഹസാഗര യാത്ര, ഗോവയിലെ പരിസ്ഥിതി സമ്മേളനം, കൊച്ചിയിലെ ജലസമരം, ചാലിയാർ സമരസമിതിയുടെ റിലേ നിരാഹാര സമരം, ആലപ്പാട്ടിന്റെ നിലനിൽപ്പിനായുള്ള സമരം തുടങ്ങി നിരവധി പരിസ്ഥിതി മനുഷ്യാവകാശ പോരാട്ടങ്ങളിലെ മുന്നണി പോരാളിയായിരുന്നു PT. പത്രപ്രവർത്തന ഫോട്ടോഗ്രാഫി മേഖലയിൽ പുരസ്കാരങ്ങളും PT തേടി എത്തിയിട്ടുണ്ട്. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടിയാണ് PT. ഹദ്രസിലെ ദളിത് പെൺകുട്ടിയുടെ നീതിക്കായി പൊരുതുക വെൽഫെയർ പാർട്ടി.
പ്രദേശിലെ ഹദ്രസിൽ കൊല ചെയ്യപ്പെട്ട ദളിത് പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി കുന്നമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡ് തലങ്ങളിൽ പ്രതിഷേധ കൂട്ടം സംഘടിപ്പിച്ചു. സംഘപരിവാറിന്റെ അധികാര രാഷ്ട്രീയം തകർക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വതയാണെന്നും ദളിത് ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ സംസാരിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുന്നതിനെതിരെ ജനകീയ പ്രതിരോധം ഉയർത്തണമെന്നും വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം സുമയ്യ നെടുങ്കണ്ടത്തിൽ ആവശ്യപ്പെട്ടു. പ്രതിഷേധ കൂട്ടം പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. വിവിധ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുന്നമംഗലം, പന്തീർപ്പാടം, ആനപ്പാറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ പ്രതിഷേധം നടന്നു. ദളിത് പെൺകുട്ടിയുടെ നീതിക്കായി പൊരുതുക, സവർണ സംഘ ഭീകരതയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി പെരുവയൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരുടെ വീടുകളിൽ പ്രതിഷേധ കൂട്ടം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി പെരുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സമദ് നെല്ലിക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാവൂർ മീഡിയ നാട്ടു വാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മാവൂർ മീഡിയ നാട്ടു വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.